സ്പീക്കർ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം. കഴിഞ്ഞ സമ്മേളനത്തെ പോലെ തന്നെ പതിവ് പോലെയല്ല വെച്ചിട്ടുള്ള, ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള നിലയിലാണ്. പരമാവധി ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സീറ്റിംഗ് സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കലണ്ടർ പ്രകാരം 8-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ സഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച ചങ്ങനാശ്ശേരി MLA സി എസ് തോമസിന്റെയും മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെയും ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം 11-ാം തീയതി സഭ പിരിയും. തുടർന്ന് ജനുവരി 12, 13, 14 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ്. 2021-22 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് 15-ാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കും. ബഡ്ജറ്റിന്മേലുള്ള ചർച്ച 18, 19, 20 തീയതികളിൽ നടക്കും. 20-21 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും 21-ാം തീയതി ചേരും. 21-22 വർഷത്തെ ആദ്യ 4 മാസത്തേക്കുള്ള വോട്ടോണെ കൊണ്ടാണ് ഇത്തവണ പാസ്സാക്കുന്നുള്ളൂ. സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസ്സാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഗവൺമെന്റിന് അതിപ്പോൾ ഈ ഫിനാൻഷ്യൽ കഴിയാത്ത സാഹചര്യത്തിൽ 4 മാസത്തേക്കുള്ള വോട്ടോണെ കൊണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ ചർച്ചയും വോട്ടെടുപ്പും 25-ാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നിയമസഭാ സ്പീക്കറെ തൽസ്ഥാനം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയത്തിനുള്ള നോട്ടീസ് ചട്ടം 65 പ്രകാരം ശ്രീ എം ഉമ്മർ നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിന് മുകളിലും ഭരണഘടനാപരമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. ജനുവരി 27-28 തീയതികളിൽ ഗവൺമെന്റ് കാര്യത്തിനായിട്ടാണ് നീക്കി വച്ചിട്ടുള്ള സമയം. അത് ഏത് പ്രകാരത്തിലാണ് വിനിയോഗിക്കുന്നതിനെ സംബന്ധിച്ച് 11-ാം തീയതി ചേരുന്ന കാര്യോപദേശക സമിതിയിൽ തീരുമാനമെടുക്കും. 28-ാം തീയതി സമ്മേളനം അവസാനിപ്പിക്കുന്ന നിലയിലാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഈ നിയമസഭാ പദ്ധതിയുടെ ഏതാണ്ട് ഒരു വലിയ ശതമാനം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ സമ്മേളനം ചേരുന്നത്. അതിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഗവർണറുടെ പ്രസംഗം തൊട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചോദ്യോത്തരവേള, ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം, ചോദ്യങ്ങൾ ഫ്ലോറിൽ വന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപ്പോൾ തന്നെ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യൻസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, സഭയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളെല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, സബ്മിഷൻസ്, അങ്ങനെ നിയമസഭാ സാമാജികർക്ക് കടലാസ് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നീക്കാവുന്ന നിലയിലേക്കുള്ള ഒരു വലിയ ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടാണ് ഈ സമ്മേളനം ചെയ്യുന്നത്. സ്പീക്കറുമായി സംവദിക്കാനുള്ള സംവിധാനം, ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, അതെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ്, ഈ വോട്ടിംഗ് പൂർണ്ണമായിട്ടും ഡിജിറ്റലിലേക്ക് മാറാനുള്ള സംവിധാനം ഉറപ്പുന്നു ചെയ്തു കഴിഞ്ഞു. മറ്റൊരു സന്തോഷവാർത്ത, ഈ നിയമസഭാ പദ്ധതിയുടെ സാധ്യതയോട് കൂടി ഭാഗമായിട്ട് നിയമസഭാ കോംപ്ലക്സിലാകെ വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം എല്ലാവർക്കും ലഭ്യമാകും. നമ്മുടെ സഭയ്ക്കകത്തും സഭയുടെ പരിസരത്തും ഹോസ്റ്റലിനകത്തും എല്ലായിടത്തും ലഭ്യമാകും. അതുകൂടി ഔപചാരികമായിട്ട് ഈ സഭാ സമ്മേളനത്തോടുകൂടി ആരംഭിക്കുകയാണ്. യെസ്, ഇതാണ് അറിയിക്കാനുള്ള. അല്ല, ചർച്ചയ്ക്കെടുക്കാൻ നടപടിക്രമ പ്രകാരം ഒരു വിരോധമില്ലാത്ത സാഹചര്യത്തിലാണ് നൽകിയിട്ടില്ല, അതുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാം. അതെ, 14 ദിവസം എന്നുള്ള ചട്ടത്തിന്റെ പേരിലാണ് കഴിഞ്ഞ തവണ അത് എടുക്കാൻ കഴിയാവുന്നത്. ഇത്തവണ ചട്ടവിരുദ്ധമായിട്ടല്ല. ആ നോട്ടീസ്, അല്ല, ആ നോട്ടീസ് കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടല്ലോ, അവർ കൊണ്ടുവരട്ടെ.
ഒരന്വേഷണത്തെയും നിയമസഭാ സെക്രട്ടറി തടസ്സപ്പെടുത്തില്ല. പക്ഷെ നടപടിക്രമങ്ങൾ പാലിക്കണം. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെയും നിയമസഭയുടെയും ഇൻറ്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റിയും നിലനിർത്തിക്കൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുന്ന നിലയിൽ വന്നാൽ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തില്ല. അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് നിയമസഭാ സെക്രട്ടറി ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചട്ടം 165 വളരെ ക്ലിയറാണ്. സെക്രട്ടറി തന്നെ വേണമെങ്കിൽ വിശദീകരിക്കും. അതിലൊരു വിവാദത്തിൻ്റെ കാര്യമില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിങ്ങനെ 165 അനുസരിച്ച് എന്ന് പറയുന്നത് അത് സഭയുടെ പ്രിവിലേജാണ്. അസംബ്ലി പ്രമിസസിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും പ്രസ് സ്പീക്കറിലാണ്, അതെല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് MLA മാരുടെ പ്രിവിലേജ് എന്നുള്ളൊരു ക്ലാസ് ആയിട്ടല്ല കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻ്റർപ്രിട്ടേഷൻ അല്ല, പേഴ്സണൽ സ്റ്റാഫ് എന്നല്ല, ഈ പ്രമിസസിലുള്ള ആരെയാണെങ്കിലും, ഇപ്പം താങ്കളാണെങ്കിൽ പോലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രോസസ്സ് സെർവ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാ 165. ഇത് ക്വസ്റ്റൻസ് ഓഫ് പ്രിവിലേജ് എന്ന് പറയുന്നത് ചാപ്റ്റർ 14 19 അതിൽ 165 അതിൽ മെമ്പർമാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് 164. നോ അറസ്റ്റ് ഷാൾ ബി മെയ്ഡ് വിത്തിൻ ദ പ്രിസിൻസ് ഓഫ് ദ അസംബ്ലി വിത്തൗട്ട് ഒബ്ടൈനിങ് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കർ. നോ അറസ്റ്റ് ഷാൾ ബി മെയ്ഡ് ഓഫ് എ മെമ്പർ എന്നില്ല. 165. എ ലീഗൽ പ്രോസസ് സിവിൽ ഓർ ക്രിമിനൽ ഷാൾ നോട്ട് ബി സെർവ്ഡ് വിത്തിൻ ദ പ്രിസിൻസ് ഓഫ് അസംബ്ലി വിത്തൗട്ട് ഒബ്ടൈനിങ് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കർ. ലീഗൽ പ്രോസസ് സിവിൽ ഓർ ക്രിമിനൽ ഷാൾ നോട്ട് ബി സെർവ്ഡ് വിത്തിൻ എ മെമ്പർ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകമാണ്. അല്ല, ഇതിനകത്തുള്ള ഒരു ആൾക്ക്, അല്ല ഇതിനകത്തുള്ള ഒരു സ്റ്റാഫിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പുറത്ത് ഒരു ലീഗൽ ആക്ഷൻ നടത്തണമെങ്കിൽ സ്പീക്കറുടെ പെർമിഷൻ വേണമെന്നാണ്. ഇതിനകത്തുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് നോട്ടീസ് സെർവ് ചെയ്തത്, അത്രേ ഉള്ളൂ. അല്ല, അത് തടസ്സപ്പെടുത്തിയിട്ടില്ല. അത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നാണ്. അല്ല, നമ്മളൊരു നിയമത്തിന്റെ പേരിലാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നിയമപരമായ ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് അറിയിച്ചു. അത് നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അത് ചെയ്യുമെന്നാണ് അറിയിച്ചത്, അത്രേ ഉള്ളൂ. കിട്ടും ഒരു, ഇത് ക്ലിയർ ആണല്ലോ. ഒരു ലീഗൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമലേഷിന് വേണമെങ്കിൽ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരു നോട്ടീസ് തരാൻ പറ്റില്ല, ഇവിടുന്ന് വെച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പീക്കറെ അറിയിച്ചതിന് ശേഷം. അല്ലല്ല അല്ല, ഉണ്ട്. അല്ല, നടപടിക്രമം പാലിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പരിരക്ഷയൊന്നും ആവശ്യപ്പെട്ടില്ല. നടപടിക്രമങ്ങൾ പാലിക്കുന്ന മുറയ്ക്ക് ചെയ്തിരിക്കും, അതിന് തടസ്സമൊന്നുമില്ല. ഹലോ, ഒരു ഭയമല്ല, ഒരു ഭയമല്ല. എന്തിനാ ഭയക്കണ്ടായി? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നലില്ല. മാധ്യമങ്ങളിൽ നിന്ന് പറയുന്ന അല്ലാതെ ഒരു വിവരം എൻ്റെ അടുത്തില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതിലൊന്നും ഒരു ഒരു അതൊന്നും പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളെ മുഴുവൻ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അതിലൊന്നും ഞാൻ അന്ന് പറയലെന്ന് അപ്പുറമൊന്നും പറയാനില്ല. എനിക്ക് 100% വിശ്വാസമുണ്ട് എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഞാൻ 40 കൊല്ലമായിട്ട് പൊതുരംഗത്തൊരാളാണ്. ഈ 40 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും
ഒരു രൂപയുടെ ബ്രൈബ് തെറ്റായ നിലയിൽ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. എവിടെയെങ്കിലും ഒരു ഇല്ലാത്ത നിക്ഷേപമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ നിർത്തും. ഒരു തരത്തിലും എനിക്കൊരു ശതമാനം ആശങ്കയില്ല. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം ഒരു ഇഞ്ച് ഞാൻ തലകുനിക്കില്ല. അത് അത് ഞാനല്ലോ പറയണ്ടത്, ആരോട് ഉന്നയിച്ചോട് ചോദിക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ ശ്രദ്ധയിലില്ല. അല്ല, അത് ഞാനെങ്ങനെ കണിക്കും? അല്ല, അത് വിളിച്ചവർക്കല്ലേ അറിയുള്ളൂ. അല്ല, തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പം ഞാൻ ഓഫാൻഡായിട്ട് പറയുന്നില്ല. അല്ല, ഞാനതൊന്നും ഓഫാൻഡായിട്ട് പറയുന്നില്ല. തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഏജൻസികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ വിളിക്കുന്നത് അവർക്ക് അറിയാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് കഴിഞ്ഞ തവണ പറഞ്ഞതിനൊക്കെ അപ്പം ഒന്നും പറയാനില്ല. അല്ല, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാക്കാനുണ്ടെങ്കിൽ വായിച്ചോട്ടെ, അതിന് തടസ്സമൊന്നുമില്ല. അത് നിങ്ങൾ ഹൈപ്പോത്തിക്കറ്റ് ആണ്, നിങ്ങൾ ഊഹിച്ചിട്ട് അത് ഇന്നതായിരിക്കുമെന്ന് പറയണ്ട. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, അങ്ങനത്തെ തെറ്റായ കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് സഭയിൽ അത് പ്രസന്റ് ചെയ്യും. സമ്മേളനത്തിൽ തീരുമാനം ഉണ്ടാവും പറയാൻ പറ്റില്ല, കാരണം രണ്ട് വിഭാഗത്തിന്റെയും ഹിയറിംഗ് കഴിഞ്ഞു. അപ്പൊ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ടു കൂട്ടരെയും ഒന്നിച്ചിരുത്തി ഒരു ഹിയറിംഗ് നടത്തണം. അതിപ്പോൾ 8-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ആ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വാദങ്ങൾ പൂർണ്ണമായി കേട്ടിട്ട് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. രണ്ട് വാദത്തിനെയും വാദങ്ങൾ പൂർണ്ണമായി കേൾക്കണം. അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. തീർച്ചയായും തീർച്ചയായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ കരുതുന്ന അവിടുത്തെ ഡിവൈസസിൽ അത് കിട്ടുമെന്നാണ്. ആ, കിട്ടാതെ ഏർപ്പെടാക്കാം. താങ്ക് യു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് മാധ്യമങ്ങളെ കണ്ടത്. നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഒപ്പം കസ്റ്റംസിന്റെ നോട്ടീസിന് നിയമസഭാ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ മറുപടി, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അദ്ദേഹം നൽകുകയുണ്ടായി. ചട്ടപ്രകാരം തന്നെയാണ് നിയമസഭയ്ക്കകത്ത് ആരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിലും സ്പീക്കറുടെ അനുമതി വേണം. അതാണ് സഭാചട്ടം. അതനുസരിച്ചുള്ള നിയമപരമായ മാർഗങ്ങൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട എന്നാണ് സ്പീക്കർ പറഞ്ഞു വച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, അന്വേഷണത്തെയും ഒരു അന്വേഷണത്തെയും നിയമസഭാ സെക്രട്ടറി തടസ്സപ്പെടുത്തില്ല. പക്ഷേ നടപടിക്രമങ്ങൾ പാലിക്കണം. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെയും നിയമസഭയുടെയും ഇൻറ്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റിയും നിലനിർത്തിക്കൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുന്ന നിലയിൽ വന്നാൽ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തില്ല. അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് നിയമസഭാ സെക്രട്ടറി ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ, കസ്റ്റംസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ ആ തരത്തിൽ പങ്കുവെക്കുകയായിരുന്നു സ്പീക്കർ. തൻ്റെ സെക്രട്ടറി ആ തരത്തിൽ ചെയ്ത കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ അനുസരിച്ചാണ്, നിയമസഭാ ചട്ടം പാലിക്കുകയാണ് ചെയ്തതെന്ന് സ്പീക്കർ പറഞ്ഞു വച്ചു. നേരത്തെ കസ്റ്റംസ് സ്പീക്കറുടെ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സ്പീക്കറുടെ ഓഫീസ് ചെയ്തു എന്ന രീതിയിൽ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ വിശദീകരണമാണ് സ്പീക്കർ നൽകിയത് എന്ന് മനസ്സിലാകുന്നു. ശ്രീരാമകൃഷ്ണനാണ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. വി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ വിശദീകരണം?
വിവാദ ബന്ധപ്പെട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിശദീകരണമാണ് സ്പീക്കർ നൽകുന്നത്. ഡോളർ കടത്ത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. വിദേശത്തെ ഏതെങ്കിലും സർവകലാശാലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപമില്ല. 40 വർഷത്തിലധികമായി പൊതുപ്രവർത്തനത്തിലുള്ളയാളാണ് താൻ. അനാവശ്യമായി ഒരിടത്തു നിന്നും ബ്രൈബ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്തരത്തിലൊരു കൈക്കൂലിയോ അല്ലെങ്കിൽ അനധികൃതമായ എന്തെങ്കിലും സമ്പാദ്യമോ തനിക്കില്ല. ഏതെങ്കിലും സാഹചര്യത്തിലും ഇതുവരെയും അത്തരത്തിൽ ഒരു അന്വേഷണ ഏജൻസിയും തന്നോട് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. അത്തരം നടപടികൾ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് അത്തരം തെറ്റുണ്ടാകില്ലെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പേഴ്സണൽ സ്റ്റാഫ് അംഗം അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി അയ്യപ്പന്റെ കാര്യത്തിലും നടപടിക്രമങ്ങൾ പാലിച്ചല്ല അന്വേഷണ സംഘം നീങ്ങിയത്. അത് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്, നിയമസഭാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയത്തിൽ നിയമസഭാ സെക്രട്ടറിയുടെ വിശദീകരണവും വാർത്താസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നിയമസഭാ പ്രവേശനത്തിനുള്ള ഏതു നിയമപരമായ നടപടിക്കും സ്പീക്കറുടെ മുൻകൂർ അനുമതി വേണം, അത് മാത്രമാണ് പറഞ്ഞത്. അയ്യപ്പൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും. അത് കൃത്യമായ നിർദ്ദേശം നടപടിക്രമങ്ങൾ പാലിച്ചുള്ള നോട്ടീസ് ലഭിച്ചാൽ ഹാജരാകുമെന്ന് സ്പീക്കർ വിശദീകരിക്കുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചു പോലും തലകുനിക്കില്ല. ഇതാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ നിലപാട്. നാളെ ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിന്റെ കാര്യം വിശദീകരിക്കാനാണ് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കില്ല, 4 മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കും. സ്പീക്കറെ നീക്കണമെന്ന ഉമ്മറിന്റെ നോട്ടീസിലും ചട്ടപ്രകാരം നടപടിയുണ്ടാകും. അയ്യപ്പൻ നോട്ടീസിലെ കത്തിൽ സഭാ സെക്രട്ടറി നടപടിക്രമങ്ങൾ പാലിക്കപ്പെടണം, അന്വേഷണം തടസ്സപ്പെടുത്തില്ല എന്നീ കാര്യങ്ങളാണ് സ്പീക്കർ കസ്റ്റംസിനെ അറിയിച്ചതായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളെ മുഴുവൻ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അതൊന്നും ഞാൻ അന്ന് പറയില്ല എന്ന് അപ്പുറമൊന്നും പറയാനില്ല. എനിക്ക് 100% വിശ്വാസമുണ്ട് എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഞാൻ 40 കൊല്ലമായിട്ട് പൊതുരംഗത്തിലൊരാളാണ്. ഈ 40 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും 1 രൂപയുടെ ബ്രൈബ് തെറ്റായ നിലയിൽ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. എവിടെയെങ്കിലും ഒരു ഇല്ലാത്ത നിക്ഷേപമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ നിർത്തും. ഒരു തരത്തിലും എനിക്കൊരു 1% ആശങ്കയില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം 1 ഇഞ്ച് ഞാൻ തലകുലിക്കില്ല. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com കാണും.